നമസ്കാരം. ഇസ്രയേൽ ഹമാസ് പോരാട്ടം ഗാസയുടെ മുനമ്പ് വിട്ട് വ്യാപിക്കുമോ? ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഇപ്പോൾ ആർക്കും സാധിക്കില്ല. യുദ്ധം തീർച്ചയായും ഒരു നിർണായകമായ ഘട്ടത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. ഇറാൻ കൂടി ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതോടെ അറബ് മേഖലകളിലേക്ക് യുദ്ധം കടന്നു ചെല്ലുമോ എന്ന ആശങ്കയാണ് ലോകം പങ്കുവയ്ക്കുന്നത്. ഈ ചിന്തകളാണ് പ്രമുഖ ചിന്തകനും നിരീക്ഷകനുമായ ശ്രീ ഹമീദ് ചേന്നമംഗലൂരുമായി പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നു. ശ്രീ ഹമീദ് സാർ, ഇസ്രയേലിനെ ഇറാൻ ആക്രമിക്കുന്നു, ഇസ്രയേൽ തിരിച്ചടിക്കുമെന്ന ഭീഷണി തിരിച്ച് പ്രതികരിക്കുന്നു, അമേരിക്കയും അതിനെ പിന്താങ്ങുകയാണ്. ഈ ഗുരുതരമായ രാഷ്ട്രീയ രംഗം നൽകുന്ന സൂചന എന്താണ്? ഈ യുദ്ധം എങ്ങോട്ടാണ് നീങ്ങുന്നത്? യുദ്ധം എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഇസ്രായേലും പലസ്തീനും തമ്മിലാണല്ലോ, അല്ലെങ്കിൽ ഹമാസും തമ്മിലാണ്. പലസ്തീൻ അല്ല, ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്ന ആ തുടങ്ങിയ പിന്നെ അനന്തര ഫലങ്ങളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഒക്ടോബർ 7 കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ഒരാക്രമണം, ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം, ഇതിന്റെ ഇമീഡിയറ്റ് കോസ് യുദ്ധത്തിന്റെ. അതിപ്പോ 6-7 മാസം പിന്നിട്ട് ഹമാസിന്റെ ആ ഒരു ആക്രമണത്തിന് പ്രതികാരം എന്നോണം പിന്നീട് ഇസ്രായേൽ പലസ്തീനിൽ നിരന്തരമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ ഇറാന്റെ ഒരു നയതന്ത്ര കാര്യാലയത്തിൽ ഉള്ള ആക്രമണം നടക്കുന്നത്. അങ്ങനെയാണ് ഇറാനും കൂടി ഈ പ്രശ്നത്തിലേക്ക് ഇപ്പോ ഇറങ്ങിയിരിക്കുന്നത്. ഇറാൻ കനത്ത തിരിച്ചടി നൽകും, ഇറാൻ ഇസ്രായേലിന് എന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകി. അവര് തിരിച്ചടിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കപ്പൽ പിടിച്ചെടുത്തുകൊണ്ട്. അപ്പോ ഇപ്പോ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്നതിൽ നിന്ന് ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്നൊരവസ്ഥയിലേക്ക് മാറുന്ന സ്ഥിതി വിശേഷമാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. അപ്പോ 3 എബ്രാമിക് മതങ്ങളാണ് ആ മേഖലയിലുള്ളത്. 1 ജൂതമതം, 2 ക്രിസ്തു മതം, 3 ഇസ്ലാം മതം. ഈ 3 എബ്രാമിക് മതങ്ങളിൽ ജൂതമതവും ക്രിസ്തുമതവും എക്കാലത്തും ഇസ്ലാം മതത്തെ കണ്ടത് ശത്രുവായിട്ട് തന്നെയാണ്. ചരിത്രത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഇസ്ലാം മതം, ഈ എബ്രാമിക് മതങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇസ്ലാം മതം മറ്റു 2 മതങ്ങളെയും കണ്ടുപോന്നിരുന്നതും ശത്രുക്കളായിട്ടാണ്. ഈ ഒരു ചരിത്ര പശ്ചാത്തലം ഒക്കെ ഇതിന്റെ പിന്നിൽ ഉണ്ട് തന്നെ. മറ്റു പല കാര്യങ്ങളും ഉണ്ട്, ഇതും ഉണ്ട്. അപ്പൊ അങ്ങനെയാവുമ്പോ ഇറാൻ ഈ യുദ്ധത്തിലേക്ക് എടുത്തു ചാടുമ്പോ അത് ഇസ്രായേൽ ഹമാസ് യുദ്ധം എന്ന ആ പരിധി വിട്ടിട്ട് കുറച്ചുകൂടി വ്യാപകമാവാൻ പോവുകയാണ്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവരുടെ ഒരു സഖ്യ രാഷ്ട്രമാണ്. മാത്രമല്ല, ജൂത ജനവിഭാഗം അമേരിക്കയിൽ ഉണ്ട്, ന്യൂനപക്ഷമാണെങ്കിലും അവർ സമ്പന്നരാണ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് എല്ലാ കാലത്തും അമേരിക്കയിലെ ഭരണാധികാരികളുടെ അജണ്ടയുള്ള ഒരു കാര്യവുമാണ്. അത് ഭരിക്കുന്നത് ഡെമോക്രാറ്റുകളായാലും റിപ്പബ്ലിക്കന്മാരായാലും ഇസ്രായേലിനെ പിന്താങ്ങുന്ന ഒരു നയമാണ് എക്കാലത്തും അമേരിക്ക കഴിഞ്ഞ ഒട്ടേറെ ദശകങ്ങളായിട്ട് പിന്തുടർന്നു പോന്നിട്ടുള്ളത്. ആ അങ്ങനെ ഇരിക്കെ ഇത് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം കുറച്ചും കൂടി അപ്പുറത്തേക്ക് വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ, അതിന് അമേരിക്ക ഇടപെടുക എന്ന് പറയുകയാണെങ്കിൽ ആ യുദ്ധം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇസ്രായേൽ നടത്തി ഇപ്പോ ഇറാൻ നടത്തിയ ഇസ്രായേലിന്റെ ഈ കപ്പൽ പിടിച്ചെടുക്കൽ എന്നതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ ഇസ്രായേൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും എന്ന് തന്നെ വേണം കരുതാൻ. കാരണം പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നാണ്. അങ്ങനെയാകുമ്പോൾ യുദ്ധം വ്യാപിക്കും. യുദ്ധം വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അതില് ആരൊക്കെ ഏതെല്ലാം ശക്തികൾ ഏതെല്ലാം പക്ഷത്ത് നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ വ്യാപ്തി. അമേരിക്ക ഇസ്രായേലിനെ പിന്താങ്ങാൻ പോയാൽ എന്ത് നിലപാടായിരിക്കും റഷ്യ സ്വീകരിക്കുക, അതുപോലെ ചൈന സ്വീകരിക്കുക എന്നതൊക്കെ പ്രശ്നമാണ്. അപ്പോ നമ്മള് 2 ലോകമഹായുദ്ധങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി ലോകമഹായുദ്ധം ഉണ്ടാകാതിരിക്കണമെന്നാണ് എല്ലാ സമാധാനകാംക്ഷികളും
ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിനൊക്കെ വിപരീതമായിട്ട് യുദ്ധം വ്യാപിക്കുകയും ഈ പ്രദേശം, പറഞ്ഞ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഈ ഭൂഭാഗം ഒരു യുദ്ധക്കളമായി മാറുകയും ചെയ്യുമ്പോൾ അത് വലിയ പ്രത്യാഘാതകൾ ഉണ്ടാക്കാൻ പോകും എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. ഇതിലിപ്പോ സംയമനം പാലിക്കേണ്ട ഒന്ന് അമേരിക്കയാണ്. അമേരിക്ക ഇസ്രായേലിന് പിന്താങ്ങുന്ന ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് അവരുടെ അമേരിക്കയുടെ സ്വാധീനം ഉപയോഗിച്ച് പിന്മാറാൻ പ്രേരിപ്പിക്കണം. ഇറാൻ അമേരിക്കയുടെ സ്വാധീനത്തിന് അല്ലെങ്കിൽ ഉപദേശത്തിന് വഴങ്ങുന്ന ഒരു രാഷ്ട്രമായിട്ടല്ല അറിയപ്പെടുന്നത്. അമേരിക്കയുടെ ശത്രുരാജ്യമായിട്ടാണ് ഇറാൻ നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ ഇറാൻ അമേരിക്കയെ കാണുന്നതും ശത്രുരാജ്യമായിട്ട് തന്നെയാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയിൽ അമേരിക്ക എന്ന ലോകത്തിലെ വൻ ശക്തി വളരെ വിവേകപൂർവ്വം ഈ പ്രശ്നത്തിൽ ഇടപെടുകയും യുദ്ധം വ്യാപിപ്പിക്കാൻ ഉള്ള ശ്രമം നടത്താതിരിക്കാൻ ഇസ്രായേലിന് അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച്, നയതന്ത്രപരമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് പിന്തിരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അറബ് ലോകത്തേക്കും യുദ്ധം വ്യാപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ഉൾപ്പെട്ട മേഖലകളെ എല്ലാം ബാധിക്കും. ഇവിടെ ഇന്ത്യൻ നയതന്ത്രത്തിന്റെ സാധ്യതകൾ എത്രമാത്രമാണ്? ഇപ്പം പറയുന്ന അറബ് രാജ്യങ്ങളിലേക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് മുഴുവൻ വ്യാപിക്കുമ്പോൾ, നമ്മുടെ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ. ഗൾഫ് രാഷ്ട്രങ്ങൾ മാത്രമല്ല, ഇസ്രായേലിൽ പോലും ഒരുപാട് ഇന്ത്യക്കാരിപ്പോ ജോലി ചെയ്യുന്നുണ്ട്, മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോ ഇസ്രായേലിന്റെ ഈ പിടിച്ചെടുക്കപ്പെട്ട കപ്പലിന് പോലും മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരുണ്ട്. അപ്പോ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഭീഷണിയായിട്ട് മാറും. കാരണം നമ്മുടെ ആൾക്കാർ ഒരുപാട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോ ഇന്ത്യ അമേരിക്കയുമായിട്ട് നരേന്ദ്രമോദിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് അമേരിക്കയുമായിട്ട്, കാരണം ഇപ്പുറത്ത് ചൈന എന്ന് പറയുന്ന ഒരു ശത്രു ഉള്ളത് കൊണ്ട് അമേരിക്കയുമായിട്ട് സൗഹൃദം പുലർത്തുന്ന ഒരു നിലപാടാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അപ്പോ ആ ഒരു ബന്ധം ആ ബന്ധത്തിന്റെ പേരിൽ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് അമേരിക്കയെ ഇന്ത്യ ഗവൺമെന്റും മോദി ഗവൺമെന്റും സമീപിക്കുകയും ഇതിന് രമ്യമായൊരു പരിഹാരം ഉണ്ടാക്കാൻ അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യേണ്ട ബാധ്യത തീർച്ചയായിട്ടും മോദി സർക്കാരിനുണ്ട്. കാരണം നമ്മെയും ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. ആ നിലക്ക് മോദി സർക്കാർ ബൈഡനുമായിട്ട് സംസാരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഹമാസുമായി നടത്തിയ ആക്രമണത്തെയും കൂട്ടക്കൊലയെയും ഒക്കെ ആദ്യമായി പിന്തുണച്ച രാജ്യം ഇറാൻ ആയിരുന്നു എന്നത് നമ്മൾ ഓർക്കണം. എന്നാൽ 1979 ഖുമൈനി ഇസ്ലാമിക ഭരണം ഇറാനിൽ വരുന്നതിന് മുൻപ് ഇസ്രായേലിനെ അംഗീകരിച്ച രാജ്യം കൂടി ആയിരുന്നു എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ ഒരു വൈരുദ്ധ്യം നിലനിൽക്കുന്നില്ലേ? അത് ഈ ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണം, ഹമാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനമാണ്. ആ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനത്തിന് ഇറാൻ പോലുള്ള രാഷ്ട്രങ്ങളുടെ സഹായവും സഹകരണവും ഒക്കെ എല്ലാ കാലത്തും കിട്ടിപ്പോന്നിട്ടുമുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം നിലനിൽക്കെ ഇപ്പോ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ ഇപ്പൊ നടക്കുന്ന 7 മാസത്തോളമായിട്ട് നടക്കുന്ന യുദ്ധം പലസ്തീന്റെ അതിരുകൾ വിട്ട് അപ്പുറത്ത് ഇറാന്റെയും സിറിയയുടെയും ഒക്കെ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണല്ലോ ഇപ്പൊ നമ്മൾ കാണുന്നത്. അപ്പോ അവിടെ ഇപ്പോ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരും ഒരു ന്യൂക്ലിയർ ശക്തിയാണ്. അത് അമേരിക്കയ്ക്കും അറിയാം, ഇസ്രായേലിനും അറിയാം. ഇറാനോടുള്ള എതിർപ്പിന്റെ പ്രധാന കാരണം ഈ ആണവ പരീക്ഷണങ്ങൾ തന്നെയാണല്ലോ. അതെ, ഏതെങ്കിലും ഇതൊന്നും അതാണ്. അപ്പോ അങ്ങനെ ആവുമ്പോൾ ഒരു ന്യൂക്ലിയർ വാർ എന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ പൊതുവെ ലോകത്തിൽ ഒരു രാഷ്ട്രം ആഗ്രഹിക്കില്ല. കാരണം അത് സർവ സംഹാരിയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സംയമനം പാലിക്കാൻ ഉള്ള ശ്രമങ്ങൾ തന്നെയാണ് എല്ലാ ഭാഗത്തും ഉണ്ടാകേണ്ടത്. ഇറാന്റെ ഭാഗത്തും ഇസ്രായേലിന്റെ ഭാഗത്തും അമേരിക്കയുടെ ഭാഗത്തും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ചില നേതാക്കന്മാര് പിന്നെ തങ്ങൾക്കെല്ലാം നേടാൻ കഴിയും, നമുക്ക് എന്തും ഏത് യുദ്ധവും ജയിക്കാൻ കഴിയും എന്നൊക്കെ വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് വൻ കെടുതികൾ ഉണ്ടാവുക.
പക്ഷെ രാഷ്ട്രതന്ത്രജ്ഞരായ നേതാക്കന്മാര് ബൈഡൻ അങ്ങനെയുള്ള ഒരു നേതാവാണെങ്കിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി അങ്ങനെ ഒരു നേതാവാണെങ്കിൽ അതിന് അങ്ങനെ ഒരു ഒരു ട്രാജഡി ദുരന്തം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തണം. ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രി, ഇസ്രായേൽ പ്രധാനമന്ത്രി പറ്റി നമ്മളിപ്പോ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഒരുതരം അങ്ങേയറ്റം യുദ്ധം ഏത് തലത്തിലും നടത്തിയിട്ട് താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടുക എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരു നേതാവിനെ അടച്ചു നിർത്താൻ ലോകത്തിലെ സൂപ്പർ പവർ എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് സാധിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇസ്രയേലും ഇറാനും ഈ രണ്ട് രാജ്യങ്ങളുടെയും തലവന്മാർ അല്ലെങ്കിൽ ആരുടെ നയതന്ത്രമാണ് ഇവരെ സമരസപ്പെടുത്തുക എന്നതും ഒരു ചോദ്യം തന്നെയാണ്. കാരണം ആര് പറഞ്ഞാലോ ഏതെങ്കിലും സംഘടനകൾ ഇടപെട്ടാലോ ആരും സംയമനത്തോടെ അനുസരിക്കുന്നവരല്ല ഈ രാജ്യത്തെ തലവന്മാരെല്ലാം തന്നെ. ആ സാഹചര്യത്തിൽ ആരാണ് ഇവരെ നിലക്കി നിർത്തുക? അതെ, ഇസ്രായേൽ ഇപ്പോ യു എൻ ജനറൽ സെക്രട്ടറി പറയുന്നതിനെയോ യു എൻ പറയുന്നതിനെയോ ഒന്നും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ഒരു നേതാവാണ്. ഞങ്ങൾ എന്ത് പറയുന്നു അതാണ് ശരി എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ബെഞ്ചമിൻ നെതന്യാഹു സ്വീകരിക്കുന്നത്. പക്ഷെ ഇസ്രായേലിൽ തന്നെ നെതന്യാഹുവിന്റെ ഈ നിലപാട്, ഈ യുദ്ധ വിവരിച്ചെതിരെ നിലപാടെടുക്കുന്ന ധാരാളം പേരുണ്ട്, പാർട്ടികളുണ്ട്, അതുപോലെ തന്നെ സംഘടനകളുണ്ട്, അവർ ഒന്നാന്തരം മതേതര ജനാധിപത്യ വിശ്വാസികളുണ്ട്. അപ്പോ അവരുടെ സ്വാധീനം, അവർക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും സ്വാധീനം നടത്താൻ കഴിയുമോ എന്നുള്ളതും പ്രധാനമാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും എല്ലാ ജൂതന്മാരും ഈ യുദ്ധവെറിയന്മാരാണെന്നും പലസ്തീൻ വിരോധികളാണെന്നും എന്നൊക്കെയാണ് പൊതുവിൽ നമുക്ക് കിട്ടുന്ന ഒരു ധാരണ. ശരിയല്ലല്ലോ. അവിടെയുള്ള പല സംഘടനകളും പല പാർട്ടികളും നെതന്യാഹുവിന്റെ നിലപാടുകൾക്ക് ഈ യുദ്ധവരിക്ക് എതിരാണ്. അവരൊക്കെ ഹമാസ് ചെയ്ത തെറ്റാണ്, ഹമാസ് ചെയ്ത തെറ്റാണെങ്കിലും നിരപരാധികളായ ഒട്ടേറെ പലസ്തീനികളെയാണ് ദിവസവും കൊന്നെടുക്കുന്നത്. അതിപ്പോ 6 മാസത്തിലധികമായി തുടരുകയും ചെയ്യുന്നു. അപ്പൊ അവരുടെ ഇസ്രായേലിലെ തന്നെ ഈ ജനവിഭാഗം നെതന്യാഹുവിന്റെ ഈ ക്രൂരതകൾക്കെതിരെ സമീപനം കൈക്കൊള്ളുന്ന ആ വിഭാഗവും രംഗത്ത് വരേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ. അങ്ങനെ വരുമോ എന്നതാണ് ഇനി നമ്മൾ നോക്കി കാണേണ്ടത്. താങ്ക് യു സർ, പ്രതികരണത്തിന് നന്ദി. അടുത്ത ദിവസങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര തലത്തിൽ അതീവ പ്രാധാന്യമുള്ളതാണ്. ഇസ്രയേൽ, ഇറാൻ എന്നിവരുടെ പ്രതികരണത്തിലുപരി അമേരിക്കയുടെ നടപടികളും ലോകം കാത്തിരിക്കുന്നു. പ്രസക്തമായ മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം. നമസ്കാരം.